നമസ്കാരം. ഈ ശ്രീജിത് പണിക്കർ എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ട് ബി ജെ പിക്ക് ചേർന്നൊരു നേതാവാണ്? ബി ജെ പിക്കാരെ വളർത്തിക്കൊണ്ടുവന്ന ആ വ്യക്തി കറക്റ്റാണ്, അതായത് നിഷ്പക്ഷനാണെന്ന് കാണിക്കാനായിട്ട് പല സന്ദർഭത്തിലും ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് ചാനൽ ചർച്ചകളിലെല്ലാം. ഇപ്പോൾ പൊതുവെ ചാനലുകാരെല്ലാം ബഹിഷ്കരിച്ചു ഈ നിഷ്പക്ഷൻ എന്ന് പറയുന്നത് ഒരു ബി ജെ പിക്കാരനാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വല്ലാത്ത പടുകുഴിയിൽ ചെന്നാണ് ഈ ബി ജെ പി നേതൃത്വം വീണത്. അതായത് വി മുരളീധരനെ ജനഗണമന കാണാതെ പാടാറിയില്ല, അദ്ദേഹം ഫോൺ നോക്കി പാടുന്നു. പോരാത്തതിന് അദ്ദേഹത്തിന്റെ സിൽബന്ധിയും വലങ്കയുമായിട്ടുള്ള കെ സുരേന്ദ്രൻ ദേശീയ പതാക തലകീഴായിട്ട് ഉയർത്താൻ ശ്രമിച്ചു. ഇങ്ങനെ രണ്ടക്കിടി പറ്റി ആകെ നാണം കെട്ട് നിൽക്കുകയാണ്. ഇതിനിടയിലാണ് ശ്രീജിത് പണിക്കരുടെ ഒരു കുത്തും കൂടി. ശ്രീജിത് പണിക്കർ അവസരവാദിയാണ് എന്നുള്ളതിന് ഇതിനേക്കാൾ വലിയ ഉദാഹരണമാണ്. അതായത് സ്വന്തം നേതാക്കന്മാർക്കൊരു തെറ്റ് പറ്റുമ്പോൾ ഇത്രയും കാലം അവർക്ക് വേണ്ടി കീജൈ വിളിച്ചുകൊണ്ട് നടന്ന വ്യക്തിയാണ് ഈ പറയുന്ന ശ്രീജിത് പണിക്കർ. ഇന്നലെ ഒറ്റയടിക്ക് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേകതരം കയ്യടിയും ഞാൻ ഒരു നിഷ്പക്ഷനാണ് വിമർശിക്കുമെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമവും ഒരു ഫേസ്ബുക്ക് പോസ്റ്റും അദ്ദേഹം ഇട്ട് കണ്ടു. ഇതൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ സന്ദർഭത്തിൽ ഈ ഓന്തിന്റെ സ്വഭാവം എന്ന് പറയും. അതായത് ഏത് പരിസരത്താണോ അത് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് പ്രതലത്തിലാണോ അത് ഇരിക്കുന്നത്, അതിന്റെ നിറം അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ആ ഒരു തരത്തിലുള്ള ഇനമാണ് ഈ പറയുന്ന ശ്രീജിത് പണിക്കർ എന്ന് പറയുന്നത്. ഒരു കാരണവശാലും ബി ജെ പി നേതാക്കളോട് പറയാനുള്ളത് ഇങ്ങനെയൊന്നും നമ്പല്ലേ, നമ്പിയ നിങ്ങൾ പഴയ ആൾക്കാർ പറയുന്ന ആ കാര്യം തന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്നു. അതാണ് ഇപ്പോൾ ശ്രീജിത് പണിക്കരെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പതാക ഉയർത്തുമ്പോൾ ഈ പതാക ഏത് സൈഡിലാണെന്ന് ഇപ്പോ ശ്രീജിത് പണിക്കർ ക്ലാസ് എടുത്തു കൊടുക്കുകയാണ് ബി ജെ പിക്കാർക്ക്. ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ലല്ലോ. നേരെ നിങ്ങൾ ഈ പറയുന്ന ബി ജെ പി സംസ്ഥാന ഓഫീസിൽ ചെന്നിട്ട് സുരേന്ദ്രനെ പിടിച്ച് നേരിട്ടിരുത്തി ഈ ക്ലാസ് എടുത്തു കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ലായിരുന്നല്ലോ. ഇപ്പോ വന്നു കഴിയുമ്പോൾ വലിയ ഉപദേശകനായിട്ടും വലിയ അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയായിട്ടൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന ശ്രീജിത് പണിക്കരൊക്കെ എന്ത് പരിഹാസ്യ കഥാപാത്രമാണ് ഈ നാട്ടിൽ. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരിടത്ത് ഒരു സ്റ്റാൻഡ് വേണം. നിങ്ങൾ ഒരു യഥാർത്ഥ ബി ജെ പി അനുഭാവിയാണെന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും മനസ്സിലാകും. പിന്നെ രാഷ്ട്രീയ നിഷ്പക്ഷൻ, നിരീക്ഷകൻ, ഇങ്ങനെ പല പല മേലങ്കി അണിഞ്ഞുകൊണ്ട് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ ശ്രീജിത് പണിക്കറിന് കൂടി വിമർശനം വരുമല്ലോ എന്ന് കരുതി അദ്ദേഹം ഉടനടി കൂടെ നിൽക്കുന്നവരെ തള്ളിപ്പറയുന്ന ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട ആളാണെന്ന് കഴിഞ്ഞ ദിവസം കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇത് ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കൂടെ നിന്നതിന് ശേഷം ഈ കാലുവാരുന്ന വിഭാഗക്കാർ, നമ്മുടെ നാട്ടിൽ പറഞ്ഞു കേട്ടിട്ടില്ലേ, അതിൽപ്പെട്ട ഒരു ഇനമാണ് ശ്രീജിത് പണിക്കർ എന്ന്. ഇതിനേക്കാൾ മറ്റെന്ത് ഉദാഹരണമാണ് വേണ്ടത്? അതുകൊണ്ട് ബി ജെ പി നേതാക്കന്മാർ ശ്രീജിത് പണിക്കർ വാല് പൊക്കുന്നത് കണ്ടിട്ട് അതിനൊത്ത് തുള്ളാൻ നിൽക്കരുത്. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ എങ്ങനെ നിലനിർത്താം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ഇമേജിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സംഘപരിവാർ രാഷ്ട്രീയത്തിന് അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. അത് ഈ സംഘപരിവാർ രാഷ്ട്രീയം എന്ന് പറഞ്ഞാലേ തട്ടിപ്പാണ്. ആ തട്ടിപ്പിന്റെ മറ്റൊരു മുഖമായിട്ട് വേണമെങ്കിൽ ശ്രീജിത് പണിക്കരെ വ്യാഖ്യാനിക്കാം. അവസരവാദി അങ്ങനെയും വേണമെങ്കിൽ വിളിക്കാം. ഏത് സാഹചര്യത്തിൽ എവിടെ എന്താണോ പറയേണ്ടത് ആ സാഹചര്യം ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് പരിക്കേൽക്കാത്ത രീതിയിലുള്ള മറുപടികൾ പറയുന്ന ഒരു ശൈലിയാണ് അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ചാനൽ ചർച്ചകളിലെല്ലാം ഇപ്പോ ശ്രീജിത് പണിക്കരെ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഏകപക്ഷീയമായിട്ട് ഇങ്ങനെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറഞ്ഞു വന്നതിന് ശേഷം ഒരേ ചാനൽ ചർച്ചയിൽ ഒരു ബി ജെ പി പ്രതിനിധിയും ഒപ്പം ശ്രീജിത് പണിക്കരും രണ്ടുപേർ ബി ജെ പി വെള്ളം പൂച്ചാനിറങ്ങി. ആ പണി ചെയ്തുകൊണ്ടിരുന്ന ശ്രീജിത് പണിക്കരാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായ സ്വാതന്ത്ര്യദിനത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് പറ്റിയ അക്കിടിയെ അദ്ദേഹവും കൂടി അങ്ങ് തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അതായത് നാട്ടുകാർ മുഴുവൻ കുത്തറേന്റെ ഇടയിൽ കൂടെ ഒരു കുത്ത് ശ്രീജിത് പണിക്കരുടെ രീതിയിൽ കൂടെ അങ്ങ് വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോ നേതാക്കന്മാർ ഇതൊക്കെ വായിച്ചിട്ട് ഇത്തരം പൊള്ളയായിട്ടുള്ള വ്യക്തികളെ തിരിച്ചറിയില്ല, ഞങ്ങളുടെ ആളാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി വാതോരാതെ സംസാരിക്കുന്നു എന്ന് പറയുന്ന ഈ വ്യക്തിയൊക്കെ ആത്മാർത്ഥത എന്ന് പറയുന്നത് ലെവലേഷൻ ഒന്നും ഇല്ല എന്ന് മനസ്സിലായില്ലേ. ഈ ചാനലുകളുടെ പ്രോഡക്റ്റാണ് ഈ പറയുന്ന ശ്രീജിത് പണിക്കർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത്തരത്തിൽ കുറേയേറെ പേരെ ഇപ്പോ ബി ജെ പിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സന്ദീപ് വാര്യർ ആയിക്കോട്ടെ, സന്ദീപ് വചസ്പതി ആയിക്കോട്ടെ, ഇങ്ങനെ പറയുന്ന ടീംസ് എല്ലാം ചാനൽ പ്രോഡക്റ്റ് ആണ്. അതായത് വൈകിട്ടത്തെ അവരുടെ അന്തിച്ചർച്ചകൾക്ക് ബി ജെ പിക്ക് വരാൻ പറ്റാത്ത പല പരിപാടികളിലും ബി ജെ പിയുടെ നാവായിട്ട് സംസാരിക്കാൻ വന്നു തുടങ്ങിയവരാണ് ഈ പറയുന്ന ശ്രീജിത് പണിക്കർ ആയിക്കോട്ടെ, സന്ദീപ് വാര്യർ ആയിക്കോട്ടെ. ഇവരൊക്കെ അങ്ങനെയാണ് ജനങ്ങൾക്ക് മുന്നിൽ അറിയപ്പെട്ടു തുടങ്ങുന്നത്. ഇപ്പോ അവർ ബി ജെ പിയെക്കാളും മുകളിലേക്ക് വളർന്നു കഴിഞ്ഞു. ബി ജെ പി നേതാക്കന്മാരുടെ മുകളിൽ നിന്നാണ് ഇപ്പോ ശ്രീജിത് പണിക്കരൊക്കെ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നാവിന്റെ മഹത്വം എത്ര ഉണ്ടെന്ന് നമ്മുടെ ആലപ്പുഴയിൽ ഒരു
അവിടുത്തെ ഡൊമിസിലറി കെയർ സെന്ററിലെ രണ്ട് വോളണ്ടിയർമാർ, ഒരു സ്ത്രീയും ഒരു പുരുഷനും കൂടെ ചേർന്ന് ഒരാൾക്ക് അസുഖം കൂടിയപ്പോൾ ബൈക്കിന്റെ നടുവിൽ എടുത്തു വെച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതിനെ അവഹേളിച്ച ഒരു നാവ് നമ്മൾ ഇയാളിൽ നിന്ന് കണ്ടു. അദ്ദേഹം ബ്രെഡും ജാമുമായിട്ട് അതിനെ മിംഗ്ലേജ് പറഞ്ഞ ഒരു നാവാണ് ഇദ്ദേഹത്തിനുള്ളത്. ആ നാവിന്റെ ക്രെഡിബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് ഈ നാട് കേട്ടിട്ടുള്ളതാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പിന്നെയും പിന്നെയും ബി ജെ പി എടുത്ത് തോളിൽ വെക്കുമ്പോൾ ഈ നാറിയവനെ പേറിയാൽ പേറിയവന് നാറു എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ല് നമ്മുടെ നാട്ടിലുണ്ട്. അത്രയേ ഉള്ളൂ ബി ജെ പിയെ സംബന്ധിച്ച് വരാനുള്ളത്. ഒരാൾ പടുകുഴിയിൽ വീണ് കിടക്കുമ്പോഴും എവിടെയാണോ ശബ്ദം കൂടുതലുള്ളത് ആ ശബ്ദത്തിനൊപ്പം നിന്ന് ഇന്നലെ വരെ കൈപിടിച്ചവനെ ആഞ്ഞാഞ്ഞ് തൊഴിക്കുന്ന ഇത്തരം വ്യക്തിത്വങ്ങൾ എന്ത് സന്ദേശമാണ് അല്ലെങ്കിൽ എന്ത് സഹായമാണ് ബി ജെ പിക്ക് നൽകിത്തരുന്നത്? കുറെ കാലമായി ടി വിയിൽ കയറിയിരുന്ന് ന്യായീകരണ തൊഴിലാളിയുടെ ജോലി ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടം ബി ജെ പിക്ക് ഈ നാട്ടിലുണ്ടായിട്ടുണ്ടോ? ബി ജെ പി മുൻവർഷങ്ങളിൽ എങ്ങനെയായിരുന്നോ ഇത്തരം ന്യായീകരണ തൊഴിലാളികളും കുറെ കാപട്യങ്ങളും അടിക്കുന്ന വ്യക്തികളെ ആശ്രയിച്ച് തുടങ്ങിയതോടുകൂടി ബി ജെ പിയുടെ പെട്ടിയിൽ ആണിയടിക്കാനായിട്ടുള്ള സന്ദർഭം അല്ലെങ്കിൽ സാഹചര്യം ഈ പറയുന്നവർ സംജാതമാക്കിയിട്ടുണ്ട്. എന്നിട്ടും കുറെ സംഘപുത്രന്മാരെടുത്ത് തലയിൽ വെച്ചിട്ടുണ്ട്. എന്തോ ഒരു വലിയ സംഭവമാണ് ഈ ശ്രീജിത്ത് പണിക്കർ എന്ന്. ഒന്നുമല്ല, ചില കാര്യങ്ങൾ ആധികാരികമായും പിന്നെ കുറെ സിനിമാ ഡയലോഗുകൾ കാണാൻ പഠിച്ചു വെച്ച് അത് മിക്സ് ചെയ്ത് അങ്ങോട്ട് സംസാരിച്ചാൽ അത് എന്തോ വലിയ ഒരു നിരീക്ഷകന്റെയും അല്ലെങ്കിൽ ഒരു ചർച്ചാ പാനലിൽ ഇരിക്കുന്ന ഒരു വിദഗ്ധന്റെയൊക്കെ അഭിപ്രായമാകുമെന്നാണ് പൊതുവെ ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒന്നുമില്ല, ഈ ബലൂണിന്റെ കെട്ടഴിച്ചു വിട്ടാൽ എന്താണ് അവസ്ഥ? അത്രയേ ഉള്ളൂ, ഊതി പെരുക്കി വെച്ചൊക്കെയാണ് ഒരു സംഭവമാണെന്ന് പറഞ്ഞു. ഒന്നുമില്ല, കേവലം ഒരു അമുൽ ബേബി എന്നതിനപ്പുറം ഈ പറയുന്ന ശ്രീജിത്ത് പണിക്കരയൊക്കെ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾക്കൊന്നും ആരും ചെവി കൊടുക്കാൻ പോലും മുതിരരുത് എന്നാണ് പറഞ്ഞു വെക്കാനുള്ളത്. കാര്യം അങ്ങനെ പറയേണ്ടി വരുന്നത് ഈ ചാനൽ ചർച്ചകളിൽ വൈകിട്ട് അവർക്ക് ഒരു മണിക്കൂർ കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് സംസാരിക്കുന്ന ആരെങ്കിലുമൊക്കെ വേണം. വർത്തമാനം അടിച്ചിരിക്കണമല്ലോ. ഏതെങ്കിലും ഒരു വിഷയം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വിഷയത്തിലും അഭിപ്രായമുള്ള ഒരാൾ സമൂഹത്തിൽ, അപ്പോ ചുമ്മാ അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് ആ നിരീക്ഷകൻ പറയുന്നതാണ് ഏറ്റവും മികച്ച അഭിപ്രായമായി പൊക്കിക്കൊണ്ട് നടക്കുന്ന കുറച്ച് മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങൾ കൈവിട്ട് കഴിഞ്ഞാൽ ഇവരൊക്കെ തീർന്നു, പിന്നെ ഈ ബലൂണ് കാറ്റുപോയിട്ട് എവിടെയെങ്കിലും കിടക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ശ്രീജിത്ത് പണിക്കരെ താരമാക്കി വെച്ചിരിക്കുന്നതെല്ലാം ഇവിടുത്തെ ചില മുഖ്യധാരാ മാധ്യമങ്ങൾ മാത്രമാണ്. ഇപ്പോ മുഖ്യധാരാ മാധ്യമങ്ങൾ ശ്രീജിത്ത് പണിക്കരെ വിളിക്കാതായതോടുകൂടി ജനൻ ടി വിയിലൊക്കെ വല്ലപ്പോഴും വന്നിട്ട് പോകുന്നതായിട്ട് ചില വീഡിയോകൾ യൂട്യൂബിൽ പ്രചരിക്കുമ്പോൾ കാണാറുണ്ട്. അല്ലാതെ ശ്രീജിത്ത് പണിക്കർക്കൊന്നും ഇപ്പോ പണ്ടത്തെ പോലുള്ള പബ്ലിസിറ്റിയോ സ്പേസോ ഇല്ല. അപ്പോ താൻ ഇവിടെ ഉണ്ട് എന്ന് നാട്ടുകാരെ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ടല്ലോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സ്വന്തം കുടുംബത്തിലിട്ടൊരു കുത്തുകൊടുത്ത അതിൽ പേര് വരുമെങ്കിൽ അതിനും ശ്രീജിത്ത് പണിക്കർ തയ്യാറാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ വീട്ടിൽ അച്ഛനയുടെ ഒരു കുത്തു കൊടുക്കേണ്ടി വന്നാൽ ആ കുത്ത് ശ്രീജിത്ത് പണിക്കർ ഉറപ്പായിട്ട് കൊടുക്കും. കാര്യം ശ്രീജിത്ത് പണിക്കറിന്റെ പേര് ടൈപ്പ് ചെയ്ത് വരണമെന്നോ അല്ലെങ്കിൽ ശ്രീജിത്ത് പണിക്കറിന്റെ പേര് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യണമെന്നൊക്കെ തോന്നണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പബ്ലിസിറ്റി മാത്രം മതി. അതിന് വീട്ടുകാരെന്നോ നാട്ടുകാരെന്നോ ഒന്നും പ്രത്യേകതയില്ല. അത്രത്തോളം ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത, ക്രെഡിബിലിറ്റി ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടല്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് ആ തരത്തിൽ പരിഗണിക്കുമ്പോൾ അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഒരു അപ്പോസ്റ്റലിനാണ് ഈ പറയുന്ന ശ്രീജിത്ത് പണിക്കർ എന്ന് ഈ ഫേസ്ബുക്ക് പോസ്റ്റോടുകൂടി തന്നെ കൃത്യമായി വെളിവാവുകയാണ്.